വലിയ ഇൽമുള്ള, വലിയ മാരിഫത്ത് നേടിയ, വലിയ വിലായത്തിന്റെ അധികാരത്തിൽ വിരാജിക്കുന്ന അഹ്മദ് അൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു കുട്ടിക്കാലം മുതൽക്ക് അത്ഭുതങ്ങൾ കറാമത്തുകൾ കാണിച്ച വലിയ മഹാനാണ്. ആ മഹാനുഭാവൻ ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ കണ്ട ഒരു കാഴ്ച, ജനങ്ങളെല്ലാവരും കൂടി ഒരു നായയെ കല്ലെടുത്തെറിയുന്നു. അഹ്മദുൽ കബീർ ദിഫായി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരും എറിയരുത്, എറിയരുത് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പിന്നെയും പിന്നാലെ കൂടി എറിയുകയാണ്. എറിയുന്നവരെ വിളിച്ചു ചോദിച്ചു, എന്തിനാണ് എറിയുന്നത്? അപ്പൊ അവര് പറഞ്ഞു, ഇന്നഹൂ മജ്ദൂം, അത് കുഷ്ഠരോഗം ബാധിച്ച നായയാണ്. അതെങ്ങാനും ജനങ്ങളിടയിലൂടെ പോയി അതിൻ്റെ ഏതെങ്കിലും ഒരു തുള്ളി ആളുകളിലേക്ക് തെറിച്ചാൽ കുഷ്ഠരോഗം പടരൂലേ, അത് പേടിച്ചുകൊണ്ട് ഞങ്ങൾ എറിഞ്ഞാട്ടുകയാണ്. അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എറിയരുത്, നിങ്ങൾക്കൊക്കെ ഞാൻ സന്തോഷം തരാം, നിങ്ങൾ എറിയരുത്. മഹാനവർകൾ ആ നായയെ പിടിക്കുന്നു. ആളോ ഇങ്ങൊരു മലഞ്ചെരുവിൽ കൊണ്ടുപോയി നായക്ക് വേണ്ടി ചെറിയൊരു ഷെഡ് കെട്ടുന്നു. ആ നാട്ടിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഒന്നുമല്ല, പക്ഷേ ഔലിയാക്കളാണ് ലോകത്തെ ഏറ്റവും വലിയ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഔലിയാക്കൾ മാരിഫത്തിന്റെ വലിയ നൂറുള്ളവരാണ്, ദിക്റിന്റെ മധുരം അനുഭവിച്ചവരാണ്, സാമൂഹ്യ പ്രവർത്തനത്തിൽ നിയലിച്ച് നിറഞ്ഞു നിന്നവരാണ്, കുടുംബക്ഷേമ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിന്നവരാണ്. ഏറ്റവും കൂടുതൽ അശരണരെയും ആലം നിരാലംബരെയും കഴിയിച്ച് സഹായിച്ചവരാണ്. അള്ളാഹുവിന്റെ ഒരു ജീവിയെപ്പോലും ഒരിക്കലും നിരുത്സാഹപ്പെടുത്താത്തവരാണ്. അവക്കുള്ള ഭക്ഷണമോ ഉറക്കമോ ഒന്നും കെടുത്താത്തവരാണ്. പാവപ്പെട്ട ഈ നായക്ക് രോഗം കൊടുത്തത് അല്ലാഹുവല്ലേ? ആ രോഗം ശിഫയാക്കുന്നവരും അല്ലാഹുവല്ലേ? അതിനല്ല മരുന്ന് വെച്ചിട്ടുണ്ടല്ലോ. ജനങ്ങൾക്കൊക്കെ സന്തോഷത്തിനൊരു വകുപ്പുണ്ടാക്കുകയാണ്. ചെറിയ ഒരു ടെന്റ് കെട്ടി ഈ നായയെ അതിൻ്റെ ഉള്ളിൽ പാർപ്പിക്കുന്നു. ആ നായക്ക് വേണ്ടി 40 ദിവസം മഹാനവർകൾ അവിടുത്തെ കൈകൊണ്ട് വെള്ളം ചൂടാക്കുന്നു. ചൂടുവെള്ളം തൊട്ടിട്ട് ആ തൊലിയിലൂടെ ആ മഹാനവർകൾ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്നു. മരുന്ന് വെച്ചു കൊടുക്കുന്നു. 40 ദിവസം കൊണ്ട് നല്ല തൊലി വന്നു, നല്ല രോമം വന്നു, കുഷ്ഠരോഗം പാടെ മാറിക്കിട്ടി. നായ വിട്ടപ്പോ ജനങ്ങളൊക്കെ സന്തോഷത്തോടെ ചിരിക്കാൻ തുടങ്ങി. ഒരാൾ ചോദിച്ചു അഹ്മദുൽ കബീർ ദിഫായി തങ്ങളോട്, മഹാനവർകളെ, ഇതൊരു നായയല്ലയോ? അതിനെ തൊട്ടാൽ തന്നെ 7 പ്രാവശ്യം കഴുകേണ്ടതില്ലേ? അതും ഒന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകേണ്ടതില്ലേ? ഇത്രയും ഗൗരവമുള്ള നജസായ നായയെ ഇത്രത്തോളം പരിഗണിക്കാനുണ്ടോ? ആ സമയത്ത് അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി വലിയ പ്രസക്തിയാർജിച്ച മറുപടിയാണ്. അല്ലാഹു നാളെ ആഖിറത്തിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയാൽ എന്റെ മനസ്സിൽ നിങ്ങൾ നായയെ ആട്ടുമ്പോ വന്നൊരു ചിന്തയാണ്. എന്നോട് അല്ല ചോദിക്കുകയാണ്, അമ്മാ ഇന്തക റഹ്മത്തുൽ ലിഹാദൽ കൽബി, അല്ല അഹ്മദേ, നിങ്ങളെ മനസ്സിൽ ഈ നായയോടൊരു കരുണയും തോന്നിയില്ലേ? അതെന്റെ ഒരു സിട്ടിയല്ലേ? നിങ്ങളും എന്റെ സിട്ടിയല്ലേ? എന്നൊരു ചോദ്യം ഖാലിഖായ റബ്ബ് ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാനില്ലല്ലോ. അതുകൊണ്ടാണ് ആ നായയെ ഞാൻ കെട്ടിയിട്ടിട്ട് അതിനു വേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്ത്, 40 ദിവസവും ഭക്ഷണം കൊടുത്തത് മഹാനവർകളല്ലേ, വെള്ളം കൊടുത്തത് മഹാനവർകളല്ലേ, സ്വന്തത്തിലല്ലേ മരുന്ന് വാങ്ങിയത്, വെള്ളം ചൂടാക്കിയത്? എന്തൊരു വലിയ ഖിദ്മത്താണ്. വക ഖിദ്മത്തിൽ ലിന്നാസി വൽ ഹംലിൽ ഹതബ് ലിതസദ്ദുഖിം ബിമുഹസ്സിലിൻ മുതമവ്വലാ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഔലിയാക്കളുടെ മർത്തബ വിശദീകരിച്ചപ്പോ പറഞ്ഞില്ലേ, ജനങ്ങൾക്കൊക്കെ ഖിദ്മത്തെടുത്ത് കൂടുന്ന ഔലിയാക്കളെയും കാണാം, എല്ലാവർക്കും സന്തോഷമായി, കുഷ്ഠരോഗം പടരൂലല്ലോ. നായ പോകുമ്പോ ജനങ്ങളൊക്കെ നോക്കിയിട്ട് അഹ്മദുൽ കബീർ ദിഫായി തങ്ങളെ സ്തുതിക്കുകയാണ്. ആ നായയെങ്ങാലും മഹാനവർകൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ആട്ടിയോടിച്ചിട്ട് വേറെ എവിടേക്കെങ്കിലും അത് പോയാലോ? അവിടൊന്നും പടരൂലേ ഈ രോഗം. ഇപ്പൊ നാട്ടുകാർക്ക് മൊത്തം ആളുകൾക്ക് മൊത്തം ജീവികൾക്ക് സന്തോഷം കിട്ടി.
നിലക്കുള്ള നല്ല പ്രവർത്തനങ്ങളാണ്. അഹ്മദുൽ കബീരി ദിഫായി റളിയല്ലാഹു അൻഹു വലിയ സന്തോഷമെന്ന് മഹാനവർകൾ പറഞ്ഞു. അതുകൊണ്ട് മുഅ്മിനുകളെ, സന്തോഷമുള്ള കാര്യം ചെയ്യുക, അല്ലാഹു തആലക്ക് വലിയ ഇഷ്ടമാണല്ലോ. അഹബ്ബുൽ അഅ്മാൽ, അമലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു അമലാണ്. സുറൂറുൻ തുദ്ഖിലുഹു ഫീ ഖൽബി മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഖൽബിൽ സന്തോഷം കൊടുക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത് വാക്കുകൊണ്ടാകാം, പ്രവൃത്തി കൊണ്ടാകാം, സഹായ ഹസ്തം കൊണ്ടാകാം, സഹകരണം കൊണ്ടാകാം. ഏതെങ്കിലും ഒരാൾക്ക് ഒത്താശ ചെയ്താൽ, ഒരാൾക്ക് താങ്ങും തണലുമായി വർത്തിച്ചാൽ, ഇവിടെ അയാൾ തിരിച്ച് നമ്മളോട് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും, ദുആ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും, നന്ദി വാക്ക് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും, അല്ലാഹു അത് വിലയിരുത്തുന്നുണ്ട്, അതിന് മാർക്കിടുന്നുണ്ട്. ആ ഒരു മാർക്കിന്റെ സവാബ് ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും ഉണ്ട്. അതുകൊണ്ട് കടുവിന്റെ പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി പിൻപറ്റി ജീവിക്കാനും യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ ഇടം പിടിക്കാനും അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ.